നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഖത്തറിൽ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർ തടവിൽപ്പെട്ടിരിക്കുകയാണ്. അതേക്കുറിച്ചുള്ള വാർത്തകൾ കാര്യമായി തന്നെ മാധ്യമങ്ങളിലൂടെ കാണുന്നില്ല. അത്തരമൊരു പരാതി പ്രേക്ഷകരും ഉന്നയിച്ചിട്ടുണ്ട്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സൂചന അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ വാർത്ത തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഖത്തറിൽ തടവിലാക്കപ്പെട്ട 8 മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിലുള്ള ഒരു പരിഹാരം കൈക്കൊള്ളുമെന്ന്, അടിയന്തര സാഹചര്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെ ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് നാവികസേനാ മേധാവി അഡ്മിറൽ ആയിട്ടുള്ള ആർ ഹരികുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത്രത്തോളം ആത്മവിശ്വാസം ഇപ്പോൾ പ്രകടമാകുന്നുണ്ട്. തങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ പ്രയത്നങ്ങളും ഖത്തറുമായി ബന്ധപ്പെട്ട് നയതന്ത്രപരമായി ഒക്കെ തന്നെ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 3 മാസക്കാലമായി അവർ ഖത്തറിൽ കഴിയുകയാണ്, ഖത്തറിൽ തടവിൽ കഴിയുകയാണ്. ഖത്തറിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഈ ഉദ്യോഗസ്ഥരെ തടവിലാക്കിയിരിക്കുന്നത്. മുൻ കമാൻഡർമാരായിട്ടുള്ള പൂർണേന്ദു തിവാരി, നവതേജ് സിംഗ് ഗിൽ, വീരേന്ദ്രകുമാർ വർമ്മ, സുഗുണാകർ പകല, സഞ്ജീവ് ഗുപ്ത, അമിത് നാഗ്പാൽ, സൗരഭ് എന്നിവരാണ് അറസ്റ്റിലായ മുൻ ഉദ്യോഗസ്ഥരിൽ ഉൾപ്പെടുന്നവർ. ഇവരെ മോചിപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ് നിലവിൽ നടക്കുന്നത്. ഒപ്പം തന്നെ സ്ക്വാഡ്രൺ ലീഡറായിട്ടുള്ള ഖമീസൽ അജ്മി, വിരമിച്ച ഒമാൻ സൈനിക ഉദ്യോഗസ്ഥൻ എന്നിവരും ഈ ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ കസ്റ്റഡിയിലുണ്ട്. ഇവർ എന്ത് തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇവരെ വളരെ വേഗത്തിൽ വിട്ടയക്കേണ്ട ആവശ്യകതയുണ്ട് എന്നീ ചോദ്യങ്ങളും ആവശ്യങ്ങളും ഉന്നയിച്ച് തന്നെയാണ് ഇപ്പോൾ ഖത്തർ ഭരണകൂടത്തോട് ഇന്ത്യ സമീപിച്ചിരിക്കുന്നത്. 8 മുൻ ഉദ്യോഗസ്ഥരും നേവി കുടുംബത്തിന്റെ ഭാഗമാണെന്നും അവരുടെ മോചനത്തിനായി എല്ലാവിധ ശ്രമങ്ങളും തങ്ങളുടെ ഭാഗത്തു നിന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അഡ്മിറൽ ഹരികുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം അതിനുവേണ്ടിയുള്ള എല്ലാവിധ പ്രയത്നങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം നാവികസേനയ്ക്ക് വളരെ വ്യക്തമായി അറിയാമെന്നും രാജ്യത്തെ എല്ലാ ഏജൻസികളും അവരെ രക്ഷപ്പെടുത്താനുള്ള കിണഞ്ഞ പരിശ്രമം നടത്തി വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഒരു കാരണവശാലും അവരെ വിട്ടുകളയില്ല. അവരെ വളരെ വേഗത്തിൽ മോചിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഖത്തറിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള സ്റ്റേറ്റ് സെക്യൂരിറ്റി ബ്യൂറോയാണ് ഇവരെ തടവിലാക്കിയിരിക്കുന്നത്. ഈ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി നോക്കി വരികയായിരുന്നു. ഖത്തർ നാവികസേനയ്ക്ക് പരിശീലനവും കൺസൾട്ടൻസിയും നൽകുന്നതിനാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. 2022 ഓഗസ്റ്റ് 30 കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപിച്ചുകൊണ്ടാണ് ഖത്തറിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇവരെ കസ്റ്റഡിയിലെടുത്തതും പിന്നീട് തടവിലാക്കിയതും. എന്നാൽ കൃത്യമായ വിശദീകരണം ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് നിലവിൽ ലഭിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ അനധികൃത കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതും അവരെ കാണാൻ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർക്ക് പ്രവേശനം നിഷേധിക്കുന്നതും ഇന്ത്യയും ഖത്തറും തമ്മിൽ ഒപ്പുവെച്ച സുരക്ഷാ ഉടമ്പടിയുടെ നേരിട്ടുള്ള ലംഘനമാണ്. ഇത് ലംഘിച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് നിലവിൽ ഖത്തർ നടത്തി വരുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റും നിലവിൽ ഉയർത്തിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ അവരെ മോചിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്.